हाय फ्रेंड्स एल्लावर्क्कुम इंप्रेस मीडियायुडे पुतियोरु वीडियोयिलेक्क स्वागत ओणम पत्तु पायसम पाट्टोणम एन्न नम्मुडे ई ओरु ओणम रिलेटेड सेग्मेंट एझामत्ते दिवसाण इन्न अप्पो एझामत्ते एपिसोड आण इन्न निंगल्क्कायिट्ट करुति ओणम पायसम अतुपोले ओणम पाट्टोक्के എന്തൊക്കെയാണെന്ന് നമുക്ക് പോയി നോക്കാം അല്ലേ. ഓണം പത്ത് പായസം പാട്ടോണം എന്ന നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഏഴാമത്തെ ദിവസമാണല്ലോ. അപ്പൊ ഏഴാമത്തെ പായസമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നത്തെ പായസം എന്ന് പറയുന്നത് പഴവും സേമിയയും വെച്ചിട്ടുള്ള ഒരു പ്രഥമനാണ്. അപ്പോൾ പഴം സേമിയ പ്രഥമനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പൊ എങ്ങനെയാന്ന് നോക്കാട്ടോ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സേമിയ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണം. സേമിയ ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ സാധാരണ സേമിയ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ റോസ്റ്റ് ചെയ്യാറുണ്ടല്ലോ, നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കില്ലേ, അതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി. ഇത് നമ്മൾ സേമിയ നെയ്യിൽ കിടന്ന് അത്യാവശ്യം നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് രണ്ടാം പാലാണ്, തേങ്ങയുടെ രണ്ടാം പാല്, തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഇപ്പം നമ്മളുടെ സേമിയ ഇവിടെ നന്നായിട്ട് ഈ രണ്ടാം പാലിൽ തേങ്ങാപ്പാലിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണ്. ഞാൻ പാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വീണ്ടും നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം, നേന്ത്രപ്പഴം അല്ലെ ഏത്തപ്പഴം എന്നൊക്കെ പറയുമല്ലോ, നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ ഒരു 2 പഴം, മീഡിയം സൈസുള്ള പഴമാണ് എടുത്തിരിക്കുന്നത്. 100 ഗ്രാം സേമിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു അളവിൽ നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് നെയ്യിൽ നമുക്കൊന്ന് വറക്കാം. പഴം നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ആ മധുരത്തിനനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഈ പഴം ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ുള്ളി തൃത്തപ്പൂവും നുള്ളി തന്നാലും പാടി പൊന്നു ഞലിലാടി പോവും നുള്ളി തന്നാനും പാടി പൊന്നു ഞാലിലാടി തിന്നലി വാ ഒന്നാനം കുന്നിലൊടി വാ. ഓണം പത്ത് പായസം പാട്ടോണം എന്ന നമ്മളുടെ ഈ ഒരു ഓണം സീരീസിന്റെ ഈ ഒരു ഓണം പ്രോഗ്രാമിന്റെ ഏഴാമത്തെ ദിവസമാണ്. ഏഴാമത്തെ പായസമാണ് നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ പഴവും അതുപോലെ സേമിയയും കൂടെ ആയിട്ടുള്ള ഒരു പ്രഥമനാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഈ ഒരു പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒപ്പം തന്നെ പാട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പൊ മാത്രമേ ഉള്ളൂ, അടുത്ത ദിവസങ്ങളിൽ ഇനിയുണ്ടല്ലോ, പുരാടം ഉത്രാടം തിരുവോണം അങ്ങനെ കിടക്കുന്നത് നമ്മുടെ മുന്നിലെ ഓണത്തിലെ ദിവസങ്ങള്. അപ്പോ ഒരുപാട് അടിപൊളി വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ഇംപ്രസ് മീഡിയ. അപ്പൊ വീണ്ടും നാളെ കാണാം, മറ്റൊരു പുതിയ പായസവും പാട്ടുമായി നടക്കണം. ബൈ.